എത്ര മെളിഞ്ഞരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം അധികം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെയിൽ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് അതോടെ ഒന്ന് കണ്ടു കണ്ടുനോക്കോട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട പാലാണ് പാലിപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ പശുവിൻ പാലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പശുവിൻ പാല് ഉണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ട് വേണം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യാം അതെടുക്കുമ്പോൾ മാക്സിമം നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ പാക്കറ്റ് കവർ പാൽ എടുക്കുവാണെങ്കിലും പാൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു മീഡിയം സൈസ് ബനാന കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ വീട്ടിൽ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കുഞ്ഞാണ് അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടെണ്ണം വരെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഒരു മീഡിയം സൈസാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ആ രീതിയിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ക്വാണ്ടിറ്റീസാണ് കേട്ടോ പറയുന്നത് നിങ്ങളിപ്പോൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡബിൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പം നമുക്ക് ഇതും കൂട്ടിയിട്ട് ആ ഒരു ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ബദാം ഞാനിപ്പോൾ വെള്ളത്തിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഏകദേശം ഒരു എട്ടെണ്ണത്തോളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ വീറ്റ് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരമായിട്ട് ഇപ്പോൾ ക്യാഷ് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എട്ടെണ്ണം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓട്ട്സ് ആണ് ഓട്ട്സ് നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നിങ്ങളിപ്പോൾ ഓട്സ് കുക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓട്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ ചിലരൊക്കെ ഓട്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം പൊടിച്ച് പൗർ ഫോമിലാക്കി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടാം ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം പതിനുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് പാല് നേർത്ത് യൂസ് ചെയ്യാണ്ട് ഓട്ട്സുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് നട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാത്തതേ ഉള്ളൂ ഞാനിപ്പോൾ ഇതുപോലെ ഓട്സ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അല്ലാണ്ട് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഒരളവിൽ നിങ്ങളിപ്പോൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് രാവിലെയും ഒരു ഗ്ലാസ് കുടിക്കാം അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോളം നമ്മളെ വെയിറ്റ് നമുക്ക് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ടൈം ിൽ നിങ്ങൾക്ക് കൊടുക്കുക അവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെച്ച് കൊടുത്താലും മതിയാക്കും മുതിർന്നവരാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രണ്ട് വട്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം ഇതുപോലത്തെ ഒക്കെ പുതിയ പുതിയ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്ന ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപ്പ് ടിപ്പായിട്ട് കാണാം താങ്ക്